തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി മുൻ പ്രസിഡന്റ് കെ പി സാജുവിനെ വീണ്ടും ഡയറക്ടറാക്കിയതിനെതിരെ പരാതി. കടവത്തൂർ സ്വദേശി ഇ കെ പവിത്രനാണ് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തത്. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർക്കും പരാതി നൽകിയിട്ടുണ്ട്. അയോഗ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ രാജിവച്ചത് നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമെന്നാണ് പവിത്രൻ ആരോപിക്കുന്നത്. എന്നാൽ രാജിവച്ചതോടെ സാങ്കേതിക പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാണ് സാജുവിന്റെ വാദം. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റായിരുന്ന കെ പി സാജു പാനൂരിലെ ഡിനോവ മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ കൂടിയാണെന്ന് കാട്ടി കടവത്തൂരിലെ ഇ കെ പവിത്രൻ നൽകിയ പരാതിയിൽ സാജുവിനെ നേരത്തെ അയോഗ്യനാക്കിയിരുന്നു. ഈ കേസ് കഴിഞ്ഞ മാസം 19 ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ 16 കെ പി സാജു പ്രസിഡന്റ് സ്ഥാനവും ഡയറക്ടർ സ്ഥാനവും രാജിവെച്ചിരുന്നു. രാജിക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനു പിന്നാലെ സാജുവിനെ വീണ്ടും ആശുപത്രി ഡയറക്ടർ ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്തു. വീണ്ടും പ്രസിഡന്റാക്കാൻ ഡി സി സി ഡയറക്ടർ ബോർഡിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെയാണ് വീണ്ടും ഇ കെ പവിത്രൻ ഹൈക്കോടതിയെ സമീപിച്ചത്. സാജുവിനെ വീണ്ടും ഡയറക്ടറായി നോമിനേറ്റ് ചെയ്തത് ചട്ടവിരുദ്ധമാണെന്നാണ് പവിത്രന്റെ വാദം. കോടതിയെ കബളിപ്പിക്കാനാണ് രാജിവെച്ചതെന്നും രാജിവെച്ച് 2 ദിവസം കഴിയുന്നതിനു മുമ്പ് വീണ്ടും ഡയറക്ടർ ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്നും റിട്ട് ഹർജിയിൽ പറയുന്നു. തെറ്റ് ചെയ്തയാൾ രാജിവെച്ചാൽ ആ തെറ്റ് ഇല്ലാതാകുമോ എന്നാണ് ഇ കെ പവിത്രന്റെ ചോദ്യം. എന്നാൽ അയോഗ്യതാ പ്രശ്നം രാജിവെച്ചതോടെ ഇല്ലാതായി എന്നാണ് കെ പി സാജുവിന്റെ വാദം. സമാന സ്വഭാവമുള്ള സഹകരണ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ എന്ന വാദം ഇനി നിലനിൽക്കില്ല. ആ സമയത്ത് ഉണ്ടായിരുന്ന ഡയറക്ടർ ബോർഡ് അംഗത്വവും സാജു രാജിവെച്ചിരുന്നു. 2.5 വർഷം കഴിഞ്ഞാൽ ഡയറക്ടർ ബോർഡിലേക്ക് ഒരാളെ നോമിനേഷൻ നടത്തുന്നതിനും നിയമ തടസ്സമില്ല. 24 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇ കെ പവിത്രന്റെ റിട്ട് ഹർജി പരിഗണിക്കുക. ഈ ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് കെ പി സാജുവിനെ സംബന്ധിച്ച് നിർണായകമാകും. സഹകരണ വകുപ്പിനും ഇ കെ പവിത്രൻ പരാതി നൽകിയിട്ടുണ്ട്. നിയമവശങ്ങൾ പരിശോധിച്ചു വരികയാണെന്നാണ് സഹകരണ വകുപ്പ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.